بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين بهمان الالي. ستي السلام عليكم ورحمة الله وبركاته سورة يوسف الله سبحانه وتعالى ورو پرواجگن عليه السلام ادهت اندك هذا مُلُّوَنَائِ ഒറ്റ അധ്യായത്തിലൂടെ വിവരിക്കുന്ന ഒരു സൂറയാണ് സൂറത്ത് യൂസുഫ് പലപ്പോഴും നമുക്ക് ഈ സൂറയിൽ നിന്ന് ഒരുപാട് നമ്മുടെ ജീവിതത്തിന് വേണ്ട ധാരാളം ജീവിത പാഠങ്ങൾ ഈ സൂറയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതായത് മനുഷ്യ ജീവിതം കടന്നുപോകുന്ന സങ്കീർണമായ സമസ്യകൾക്ക് അള്ളാഹു സുബാനു താല നിർദ്ദേശിക്കുന്ന പ്രായോഗിക പരിഹാരങ്ങൾ അത് ഈ സൂറത്തിലെ കഥയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാചകങ്ങളിലൂടെ അള്ളാഹു പറയുന്ന വാചകങ്ങളുണ്ട് അതിൽ പ്രവാചകൻ യഹൂബ് നബി അലഹിസ്ലാം പറയുന്ന വാചകങ്ങളുണ്ട് പ്രവാചകൻ യൂസുഫ് നബി അലഹി പറയുന്ന വാചകങ്ങളുണ്ട് ഈ സഹോദരങ്ങൾ അദ്ദേഹത്തിന്റെ യൂസുഫ് നബി അലൈഹിസ്ലാമിയുടെ സഹോദരങ്ങൾ പറയുന്ന വാചകങ്ങളിലൂടെ മറ്റ് പ്രഭു പ്രഭുവിന്റെ വാചകം പ്രഭുവിന്റെ പത്നിയുടെ വാചകം രാജാവിന്റെ വാചകം ഒക്കെയായിട്ട് നമുക്കിങ്ങനെ അതിൽ നിന്ന് ജീവിതത്തിന് വേണ്ട പാഠങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട് ഇതിന്റെ അത്തരത്തിലുള്ള ഒരു കഥ പറച്ചിലാണ് ആ കഥ ആ പറച്ചിൽ ആ കഥനമാണ് ഈ കഥയെ ഏറ്റവും നല്ല കഥയാക്കി മാറ്റുന്നത് സൂറത്ത് യൂസഫിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു നെഹ്നു നഖുസ്സു അലൈഖ് അഹ്സൻ അൽ കസസ് വിമാന ഇലൈ കഹാദ് അൽ ഖുർആാൻ ക്ക് ഏറ്റവും നല്ല കഥ പറഞ്ഞു തരുന്നു ഈ വിശുദ്ധ ഖുർആാൻ ദിവ്യബോധനത്തിലൂടെ താങ്കൾക്ക് എത്തിച്ചതിലൂടെ എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ തുടങ്ങുന്നത് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഈ കഥ ഏറ്റവും നല്ല കഥയാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ഒരു കഥാപുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ അത്തരം കഥകളിൽ നിന്ന് ഏറെയൊന്നും വ്യത്യസ്തമല്ലാത്തൊരു കഥയാണിത് അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിത കഥകൾ നോവലുകളായും സിനിമകളായും ഇത്തരം സ്റ്റോറി ഒക്കെ ആയിട്ട് നമ്മൾ വായിക്കുമ്പോൾ വായിക്കുകയും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലാത്ത ഒരുപാട് വലിയ ട്വിസ്റ്റുകളൊന്നും അങ്ങനെ വലിയ ക്ലൈമാക്സുകളൊന്നും ഇല്ലാത്ത ഒരു കഥ തന്നെയാണ് നബിയുടെ കഥയായിട്ടാണ് നമുക്ക് തോന്നുക പക്ഷേ അള്ളാഹുവിൻ്റെ കഥനത്തിന്റെ സ്റ്റൈല് അതിന്റെ ശൈലി അതാണ് ഈ കഥയെ ഏറ്റവും നല്ല കഥയാക്കി മാറ്റുന്നത് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ സൂറത്ത് യൂസുഫ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ജീവിത പാഠങ്ങളിൽ നിന്ന് ഒരു പാഠത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലേറ്റവും വളരെ ടച്ചിങ് ആയി തോന്നുന്ന ഒരു ഭാഗം ഉമർബൻ ഉൽ ഖത്താബ് റലാഹുൻഹു ഈ ഭാഗം ആവർത്തിച്ച അദ്ദേഹത്തിന്റെ ഒരു നിശാ നമസ്കാരത്തിൽ കയാമുല്ലയിലെ സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ആവർത്തിച്ച് ഓന്നിരുന്നതായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഉമർ റലിഅള്ളാഹു വൻഹു ഈ സൂറത്തിനെ അത്രമേൽ ഇഷ്ടപ്പെടുകയും ഈ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്ലാമിയുടെയും യൂസുഫ് നബി അലൈഹിസ്ലാമിയുടെയും കഥ അവരുടെ ജീവിതത്തെ സ്വന്തം ജീവിതത്തിലെ പല സന്ദർഭങ്ങളുമായും താരതമ്യം ചെയ്തും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കുകയും അത് ആവർത്തിച്ച് പാരായണം ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് നാമും ആ അർത്ഥത്തിൽ ഈ സൂറ പാരായണം ചെയ്താൽ നമുക്കും ആ സൂറയിലൂടെ ഇങ്ങനെ മുങ്ങി തപ്പുമ്പോൾ അല്ലെങ്കിൽ ആ അതിന്റെ ആയത്തുകൾക്കിടയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഏറ്റവും മഹത്തായ ഒരു പ്രയാണമായിട്ട് നമുക്ക് ആ ജീവിതത്തെ കാണാനും ആ ജീവിതത്തിന് വേണ്ട ഒരുപാട് പ്രായോഗിക നിർദ്ദേശങ്ങൾ വളരെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഏറ്റവും യുക്തിപൂർവമായിട്ടുള്ള വളരെ ദീർഘവീഷണത്തോടു കൂടിയിട്ടുള്ള കാര്യങ്ങളെ യഥാവിധി വിശദീകരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ശൈലി നമുക്ക് ഈ സൂറയിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട് പറഞ്ഞു വന്നത് സൂറ യൂസുഫിലെ എൺപത്തി ആറാമത്തെ ആയത്തിനെ കുറിച്ചാണ് അവിടെ യാക്കൂബ് നബി അലൈഹി പറയുന്ന ഒരു വചനമുണ്ട് ഈ ഒരൊറ്റ ഇതൊരു ഉദാഹരണമായിട്ട് മാത്രം ഞാൻ ഇപ്പോൾ പറയുകയാണ് മറ്റ് സന്ദർഭങ്ങളിൽ മറ്റ് ഈ സൂറ യൂസുഫിലെ തന്നെ മറ്റു പാഠങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യുകയും അത് മനസ്സിലാക്കുകയും ചെയ്യാം യക്കൂബ് നബി അലൈഹി സ്ലാം പറയുന്ന ഒരു വാചകം കാല ഇന്നഷ്കു വഹുസ്നി അഹ് ഞാൻ എൻ്റെ പരാതികളും പരിദേവനങ്ങളും ഒക്കെ ഞാൻ അള്ളാഹുവിനോട് പറയുന്നു അള്ളാഹുവിനോട് മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലാഹി മാലാ താലമോൻ അള്ളാഹുവിംഗൽ നിന്ന് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം അള്ളാഹുവിംഗൽ നിന്ന് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം ഇത് യാക്കൂബ് നബി അലൈഹിസ്ലാം പറയുന്ന സന്ദർഭം അദ്ദേഹത്തിന്റെ മകൻ യൂസുഫ് നബി അലൈഹി സ്ലാം നഷ്ടപ്പെട്ട് നാല്പത് വർഷം അദ്ദേഹം കാത്തിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി കാത്തിരുന്നു നമുക്ക് ആ കഥയിലൂടെ ഒരുപാട് കടന്നുപോകാൻ സമയമില്ല വളരെ ചുരുങ്ങിയ സമയത്താണ് ഞാൻ ഇത്തരം ഈ ഒരു ചെറിയ സംഗതികൾ അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല മറിച്ച് നബിയെ നഷ്ടപ്പെട്ടതിന് ശേഷം നാൽപ്പത് വർഷത്തോളം എന്ന് ചരിത്രം പറയുന്നു അദ്ദേഹം കാത്തിരുന്നു പ്രാർത്ഥനയോടെ മകനോർത്ത് ഒരുപാട് വിഷമിച്ചു മകൻ നഷ്ടപ്പെട്ടത് ഏറ്റവും വലിയ ദുഃഖമായിട്ട് അദ്ദേഹത്തിന് മാറി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നത് എപ്പോഴാണ് എന്നത് അദ്ദേഹത്തിന് പോലും ഒരു നിശ്ചയമില്ലാതിരിക്കുന്ന ഒരു സന്ദർഭം ആ ഒരു സന്ദർഭത്തിൽ രണ്ടാമത്തെ മകനും നഷ്ടമാകുന്നു രണ്ടാമത്തെ മകനും അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്നു അതോടുകൂടി അദ്ദേഹത്തിന്റെ തകർച്ച അതായത് ജീവിതത്തോടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എത്തിപ്പെട്ടു നിൽക്കുന്ന ഒരു നിരാശയുടെ ഒരു പടുകുഴി എന്ന് നമ്മൾ പറയുന്ന പറയുന്നൊരവസ്ഥയുണ്ട് പ്രിയപ്പെട്ട രണ്ട് മക്കൾ നഷ്ടമാകുന്ന അവസ്ഥ അതും ഇത്രയും കാലം കാത്തിരുന്നിട്ടും മകന് ഒരു ആദ്യത്തെ മകനെ തിരിച്ചു ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല രണ്ടാമത്തെ മകനും നഷ്ടമാകുന്ന അവസ്ഥ സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യന്റെയും സമനില തെറ്റിക്കുന്ന ഒരവസ്ഥ അപ്പോ അവിടെയൊക്കെ അദ്ദേഹം മക്കളോട് പറയുന്ന ആദ്യത്തെ മകൻ നഷ്ടപ്പെട്ടപ്പോഴും രണ്ടാമത്തെ മകൻ നഷ്ടപ്പെട്ടപ്പോഴും അദ്ദേഹം പറയുന്ന ആവർത്തിക്കുന്ന വാചകം ബൽ സൌവല തുലക്കും അംഫുസുഖും അമ്ര നിങ്ങൾ പറയുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് നന്നായി തോന്നുന്നു നിങ്ങൾ മക്കളെ നഷ്ടപ്പെട്ട രണ്ട് സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹം ഇതേ വർത്തമാനം പറയുന്നുണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമി നഷ്ടപ്പെട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ സഹോദരങ്ങളോട് പറയുന്നത് യൂസുഫ് നബിയുടെ സഹോദരങ്ങളോട് തന്റെ മക്കളോട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന സംഗതികളൊക്കെ നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നു പക്ഷെ ഫോർ സബുറുൻ ജമീൽ ഞാനിത് ക്ഷമിക്കണം എനിക്കറിയാം ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് കള്ളമാണ് ആദ്യത്തെ വിഷയത്തിൽ അത് കള്ളമാണ് രണ്ടാമത്തെ വിഷയത്തിൽ നിങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല പക്ഷെ നിങ്ങൾ ഇതൊരു വലിയ സത്യമായി നിങ്ങൾ എന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നിങ്ങൾക്കത് നന്നായി തോന്നുന്നു പക്ഷെ എന്റെ തീരുമാനം ഈ വിഷയത്തിൽ സബുറുൻ ജമീൽ മനോഹരമായി ക്ഷമിക്കണം എന്നതാണ് രണ്ടാമത്തെ സന്ദർഭത്തിൽ അദ്ദേഹം ഇത്രയും കൂടി ചേർത്ത് പറയുന്നു ബിഹിം ജമിയ ഇവരെല്ലാവരെയും ഈ രണ്ട് മക്കളെയും അള്ളാഹു എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്നഹു അൽ അലീമുൽ ഹക്കീം അള്ളാഹു അവനെല്ലാം അറിയുന്നവനും എല്ലാറ്റിന്റെ പിന്നിലും ഉള്ള യുക്തി അവന്റെ മാത്രം വിജ്ഞാനത്തിൽപ്പെട്ട സംഗതിയുമാണ് എന്നിട്ട് ഈ സഹോദരം നബിയുടെയും മറ്റ് ബിന്യാമിന്റെയും സഹോദരങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു യാ അസഫ അല യൂസുഫ് യൂസുഫന്റെ ദുഃഖമേ വഹു അദ്ദേഹം ദുഃഖിച്ച് ദുഃഖിച്ച് അദ്ദേഹത്തിന്റെ കണ്ണ് കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണ് കാണാതായി അദ്ദേഹം അത്രത്തോളം വിഷമത്തിലകപ്പെട്ടു കഠിന വിഷമത്തിലകപ്പെട്ടു അപ്പോൾ ആ സഹോദരങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് യൂസുഫ് അള്ളാഹുവാണ് താങ്കൾ ഇപ്പോഴും യൂസുഫിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ നാല്പതു വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ആ ബാലനെ കുറിച്ച് ആ പിഞ്ചു ബാലനെക്കുറിച്ച് ഇപ്പോഴും ആലോചിച്ച് ഹറലൻ ഔ മിനൽ ഹറൂനീൻ താങ്കൾ നശിച്ച് സ്വന്തം അതുപോകേന താങ്കൾ മരിച്ചുപോകുന്ന മരിച്ചുപോകുന്നൊരവസ്ഥയിലേക്ക് താങ്കൾ എത്തിനിൽക്കുന്ന ഇത്രയും സ്വന്തത്തെ സ്വന്തത്തോട് തന്നെ ഒരു പീഡനം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് താങ്കൾ എന്തുകൊണ്ട് എത്തുന്നു എന്ന് പ്രവാചകനായ അഖുബ് നബി അലൈഹസ്ലാമിയോട് ഈ മക്കൾ ചോദിക്കുകയാണ് അപ്പോഴാണ് ഈ ഹൃദയത്തിൽ തട്ടുന്ന ഈ വാചകം അദ്ദേഹം പറയുന്നത് കാല ഇന്നമ അഷ്കു ബസി വഹുജനഇയിൽ അള്ള മക്കളെ ഞാൻ എൻ്റെ എന്റെ പരാതികൾ എൻ്റെ പരിദേവനങ്ങൾ എൻ്റെ ദുഃഖങ്ങൾ എന്റെ സങ്കടങ്ങൾ എല്ലാം ഞാൻ പറയുന്നത് എൻ്റെ അള്ളാഹുവിനോടാണ് എൻ്റെ നാഥനോടാണ് ഞാൻ എൻ്റെ എല്ലാ വ്യഥകളും തുറന്നു വെക്കുന്നത് എൻ്റെ മനസ്സ് ഞാൻ തുറന്നു വെക്കുന്നത് അള്ളാഹുവിന്റെ മുന്നിലാണ് കാരണം വ അഹിമ അലാ ത അലമോൻ അള്ളാഹുവിങ്കിൽ നിന്ന് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം അത് അദ്ദേഹം പറയുന്നത് ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് തനിക്ക് ലഭിക്കുന്ന വഹീനെ കുറിച്ചല്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇത്ര ദുഃഖിക്കേണ്ട ആവശ്യമില്ല കാരണം ഓ തന്റെ മകനെ തിരിച്ചു കിട്ടുമെന്ന വഹിയെ കുബ് നബി അലൈ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇത്ര വിഷമത്തോടുകൂടി ഇത്ര കരഞ്ഞു കരഞ്ഞ് കണ്ണ് കണ്ണ് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് ഒരിക്കലും എത്തേണ്ടി വരുമായിരുന്നില്ല മറിച്ച് അദ്ദേഹം പറയുന്നത് അള്ളാഹു അള്ളാഹുവാണ് എനിക്ക് അവലംബിക്കാനുള്ളത് എന്റെ എല്ലാ പരാതികളും ഞാൻ അവന്റെ മുന്നിൽ സമർപ്പിക്കുന്നു അവൻ അതൊരു ഉത്തരം നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ ഉറപ്പിനെ അദ്ദേഹം പറയുന്നത് മക്കളെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് എനിക്കറിയാമെന്ന് പറയുന്നത് അപ്പം അത്രക്ക് ഉറപ്പോടുകൂടി അദ്ദേഹം തന്റെ പരാതികളുടെ കെട്ട് അള്ളാഹുവിന്റെ മുമ്പിലുമൊക്കെയാണ് ജീവിതത്തിൽ ഇത്രയും നിരാശയുടെ പടുകൂഴിലായിരിക്കുമ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം ആ മക്കളോട് പങ്കുവെക്കുന്നത് തൊട്ടടുത്ത വാചകത്തിലും അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത് യാ ബനെയ മക്കളെ നിങ്ങൾ പോകൂ മി വ യൂസുഫിനെയും അവന്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കൂ വലാ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത് ഇന്നഹു ലാ ലാ ഖൗമുൽ കാഫിറൂൻ നിഷേധികളായ കൃതജ്ഞത കാണിക്കുന്ന ജനതയല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അള്ളാഹുവിന്റെ ഈ ആശ്വാസ അവനിൽ നിന്ന് ആശ്വാസം തേടുന്നതിൽ നിന്ന് നിരാശരാവുകയില്ല അവർ മാത്രമേ നിരാശരാവുകയുള്ളൂ വിശ്വാസികൾക്ക് ഒരിക്കലും അത്തരം നിരാശ ബാധിക്കില്ല എന്ന് അപ്പൂബ് നബി അലൈഹസ്ലാം അവരോട് പറയാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഇത്രയും ഒരു ഒരു തരത്തിലുള്ള പ്രതീക്ഷയുടെ ഒരു തുരുമ്പ് പോലും ഒരു ഒരു തരി പോലും അവശേഷിക്കാതിരിക്കുന്ന ഒരവസരത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ഇത്ര ദൃഢമായ വിശ്വാസം വെച്ച് പുലർത്താൻ എത്ര ദൃഢമായ ആത്മവിശ്വാസത്തോടു കൂടി തന്റെ പരാതികൾ അള്ളാഹുവിന് മുമ്പിൽ മാത്രം സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ അത് ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് ആ ഒരവസ്ഥയാണ് സത്യവിശ്വാസികൾ ഓരോരുത്തരും കാഴ്ചവെക്കേണ്ടത് തന്റെ ജീവിതം ജീവിതത്തിലെ വ്യക്തിപരമായ സങ്കടങ്ങൾ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ പ്രതിസന്ധികളും വെല്ലുവിളികളും നമ്മുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് വളരുമ്പോഴും മഹാനായ അള്ളാഹുവിൽ തന്റെ നാഥനിൽ അവസാനത്തെ അവസാനത്തെ നിമിഷം വരെ അവസാനത്തെ ശ്വാസം വരെ പ്രതീക്ഷ വെച്ച് പുലർത്താൻ സാധിക്കുന്ന പ്രാർത്ഥനാ നിർഭരമായ ഒരു മനസ്സ് അതാണ് വാസ്തവത്തിൽ ഇതിലൂടെ അക്കൂബ് നബി അലൈഹി സ്ലാം വെളിവാക്കുന്നത് മനുഷ്യജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ സമാശ്വാസമുണ്ട് ആശ്വാസത്തിലാണ് ജീവിതം മുന്നോട്ട് നീക്കാൻ സത്യവിശ്വാസിക്ക് സാധിക്കുക ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യുന്ന എല്ലാം തകർന്നു വന്ന് കണക്കാക്കി ജീവിതത്തെ ദുര ദുരിതപൂർണമാക്കി തീർക്കുന്ന ആളുകളിൽ നിന്ന് വ്യത്യാസം ഒരു വിശ്വാസിക്കുണ്ടാവുന്നത് സകലതും കാണുന്ന ഒരു ഒരു ഒരള്ളാഹു എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു അല്ലാഹു എനിക്കുണ്ട് എന്ന ബോധവും ബോധ്യവുമാണ് എന്ന് യഹൂബ് നബി അലൈ ഇസ്ലാം നമുക്കോരോരുത്തർക്കും മനസ്സിലാക്കി തരുന്നു അള്ളാഹു സുബ്ഹാനു താല അത്തരമൊരു ദൃഢവിശ്വാസം അള്ളാഹുവിനെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വൈക്കും വാഹത്